നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ബി ജെ പിയിൽ ചേർന്നേക്കും. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ബി ജെ പി സിന്ധ്യയ്ക്ക് മാറ്റിവെച്ചതായാണ് വിവരം. നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെ ബി ജെ പി എം എൽ എമാരെ ഹരിയാനയിലെ റിസോർട്ടിലേക്ക് മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കമൽനാഥ് സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് മുതിർന്ന നേതാവും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ വിശ്വസ്തനുമായ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടത്. രാജ്യസഭാ സീറ്റും ക്യാബിനറ്റ് പദവിയോടുകൂടി കേന്ദ്ര മന്ത്രിസ്ഥാനവും നൽകുമെന്ന ബി ജെ പിയുടെ ഉറപ്പിന്മേലാണ് രാജി എന്നാണ് സൂചന. സിന്ധ്യയെ അനുകൂലിക്കുന്ന 22 വിമത എം എൽ എമാരാണ് ഇതുവരെ രാജിവെച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യുവ നേതാക്കന്മാരുടെ നിരയിൽ ഉൾപ്പെട്ട ജ്യോതിരാദിത്യ സിന്ധ്യയുടെ രാജി മധ്യപ്രദേശിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിനായി തന്ത്രങ്ങൾ മെനയുന്നതിലും വിജയത്തിലേക്ക് എത്തിക്കുന്നതിലും നിർണായക സാന്നിധ്യമായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അവസാന നിമിഷത്തിൽ മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കമൽനാഥിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിനെ അനുകൂലിക്കേണ്ടി വരികയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സിന്ധ്യയ്ക്ക് ടിക്കറ്റ് നൽകാൻ തീരുമാനിച്ചു എന്നതാണ് വിവരം. നാളെ ഭോപ്പാലിൽ വെച്ച് ബി ജെ പി അംഗത്വം എടുക്കുന്ന സിന്ധ്യ 13 രാജ്യസഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും.